നമസ്കാരം, ടോപ് ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. ജസ്നയെ കുറിച്ച് സുപ്രധാന വിവരം പോലീസിന് ലഭിച്ചു. വിദ്യാർത്ഥിനിയെ കട്ടപ്പനയിലെ ധ്യാന കേന്ദ്രത്തിൽ കണ്ടെന്നാണ് വിവരം. ധ്യാന കേന്ദ്രത്തിലുള്ളവർ കേസ് അന്വേഷിക്കുന്ന സംഘത്തെ വിവരം അറിയിച്ചു. ജസ്ന അപ്രത്യക്ഷമായി എന്ന് പറയുന്ന മാർച്ച് അവസാന വാരത്തിൽ തന്നെയാണ് ജസ്നയെ കണ്ടതെന്നും ഇവർ പോലീസിനെ അറിയിച്ചു. ജസ്നയുടെ ബൈബിളിൽ നിന്ന് സിം കാർഡ് കിട്ടിയെന്ന വിവരം പോലീസ് കോടതിയിൽ അറിയിച്ചതിന് പിന്നാലെയാണ് പുതിയ വിവരം. മാർച്ച് 25 ജസ്നയെ ധ്യാന കേന്ദ്രത്തിൽ കണ്ടതെന്ന് ധ്യാന കേന്ദ്രത്തിലുള്ളവർ പറയുന്നു. ഞായറാഴ്ച പ്രാർത്ഥനയിൽ ജസ്ന പങ്കെടുത്തിരുന്നു. പള്ളിയിലെത്തിയ ജസ്നയുടെ തലയിൽ നിന്നും ഷാൾ വീണപ്പോൾ ധൃതിയിൽ കുട്ടി തലമറയ്ക്കുന്നത് കണ്ടെന്നാണ് അധികൃതർ പറയുന്നത്. പിന്നീടാണ് പത്രങ്ങളിൽ സംഭവം നിറസാന്നിധ്യം. ധ്യാന കേന്ദ്രത്തിൽ വന്ന കുട്ടി തന്നെയല്ലേ അത് എന്ന സംശയം ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. ശേഷം പോലീസിനെ അറിയിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ജസ്ന മറ്റൊരു മൊബൈൽ ഉപയോഗിച്ചിരുന്നുവെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടന്നു വരികയാണ്. ന്യൂസ് ഡെസ്ക്, ടോപ് ന്യൂസ് കേരള. കൂടുതൽ വാർത്തകൾക്കും വിനോദങ്ങൾക്കുമായി ടോപ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.